Alexa, turn on fan. Hi guys, so brain science is a good video. So, we will introduce you to the Atomberg Renesa plus smartphone plus ceiling fan. So, fan is very important. Fan already installed in the internet. So, we will do the video. So, unboxing is a video. We will do the video. So, we will do the work. We will do the video. So, we will do the video. So, we will do the video. So, we will do the video. ഒന്നോ രണ്ടാമതും സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു കാരണം ഒരു മാസം കഴിഞ്ഞാൽ ഒരു ഇത്തിരി മണിയായിരുന്നു വീഡിയോ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് സോ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്മാർട്ട് ഫാനിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ പറയാം അതിനുശേഷം നമുക്ക് ഫാൻ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചൊരു മാക്സിമം ഷോർട്ടാക്കി ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം സോ ഈ ഫാൻ നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്നല്ല നമുക്ക് ഇവിടെയുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5350 അതെ 5350 നല്ല നമ്പറാണ് ഓർത്തിരിക്കാൻ പറ്റും പ്രതീക്ഷകൾ സോ ഫാൻ ബേസിക്കലി ബി എൽ ഡി സി ഫാൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് തരംതാഴ്ച കുറവായിരിക്കും കാരണം നമ്മുടെ നോർമൽ ഫാൻസ് 75 വാട്ട്സിനടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഫുൾ സ്പീഡിലും 28 വാട്ട്സോളം ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു നല്ലൊരു കുറവാണ് സോ നമുക്കത് കൂടുതൽ കാലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊരു ഇതുവരെയായിട്ട് ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഫാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആറ്റംബർഗിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ഐക്കൺ വരും അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പപ്പ് വരും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അതിനുശേഷം നമുക്ക് വരുന്ന ഓപ്ഷനിൽ നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അവിടെ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണക്ട് ചെയ്ത ഫാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുള്ളി കണക്ട് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ആപ്പിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം ഓക്കെ കഴിഞ്ഞ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോർമൽ ഫാൻ പോലെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കാര്യം അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡിൻ്റെ അടുത്ത് ഒരു ഡിലേ ഉണ്ട് ഇപ്പോൾ ഞാൻ സ്വിച്ച് ഇട്ട് കാണിച്ചു തരാം ആ ഡിലേ എന്താണെന്നുള്ളത് അതായത് സ്വിച്ച് ഇപ്പിടാ ഫോണിന് ഇട്ടു കണ്ടു അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിലേ നമ്മുടെ ഈ ഫാനുകൾക്കുണ്ട് ബി എൽ ഡി സി ഫാനുകൾക്കുണ്ട് ബി എൽ ഡി സി ഫാനുകൾക്കാണോ അതോ ഈ ഫാനിൽ മാത്രമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും ആ ഒരു ഡിലേ ഉണ്ട് അതിനുശേഷം സൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനും കൂടെ സൈലൻ്റ് ആവാൻ എനിക്ക് പറ്റില്ല
അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് അല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റിമോട്ട് ഉണ്ട്. റിമോട്ട് കവർക്ക് ഇട്ട് വെച്ചിട്ടാണ്, കവറ് പോലും തോന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ റിമോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിമോട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാ ഫങ്ഷൻസും ഉണ്ട്, സ്പീഡ് കൂട്ടാനും സ്പീഡ് കുറക്കാനും സ്പീഡ് കൂട്ടാനും, അതുപോലെ തന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പും, പിന്നെ എന്ത് സാധനം പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ടൈമർ കൺട്രോളും പിന്നെ സ്ലീപ്പും ആണ്. അപ്പോൾ ടൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറാണ് ഡീഫോൾട്ട് ടൈമർ വരുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ഓഫായി, ഫാൻ ഓഫായി പോയിക്കോളും തന്നെ തന്നെ. അതല്ലാതെ നമുക്ക് LED ഉണ്ട്. അപ്പോൾ LED ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് പോലെ ഉണ്ടാവും, ഇത്രയുള്ളൂ. നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്പീഡ് അതുപോലെ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് റിമോട്ടിൽ നമുക്ക് സ്പീഡ് കൂട്ടുക, അപ്പോൾ കണ്ടു എത്ര LED ആണ് അത്രയും വായി. ഇപ്പോൾ 5th സ്പീഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഏകദേശം അറിയാൻ പറ്റും എന്തോരം ഉണ്ടാവും എന്നുള്ളത്. ഈ ഒരു സ്പീഡിൽ നമ്മൾ നോർമൽ ഫാനിൻ്റെ സ്പീഡും സൗണ്ടുമായിട്ട് വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ചെറിയൊരു കുറവുണ്ടെന്ന് പറയാം, അതിന് മാത്രം വലിയ കുറവൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നോർമൽ ഫാനിൻ്റെ സൗണ്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഇത്തിരി കൂടെ കൂടുതലായിരിക്കും നോർമൽ ഫാനേക്കാളും. അപ്പം സ്പീഡ് എന്തായാലും കുറച്ച് 5th തന്നെ ധാരാളമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമുക്ക് റെഗുലേറ്റർ വേണ്ട, അതുകൊണ്ട് തന്നെ ഞാനല്ല ഇൻസ്റ്റാൾ ചെയ്തത്. ഇലക്ട്രീഷ്യൻ വന്നിട്ട് മര്യാദക്കാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയത്. നമുക്ക് പണിയറിയാൻ പോകാത്തതുകൊണ്ട് പണി പ്രത്യേകിച്ച് പണിയാനൊന്നും ഇല്ല. റെഗുലേറ്ററുടെ വയർ മാറ്റിയിട്ട് ഡയറക്റ്റ് സ്വിച്ചിലേക്ക് കൊടുക്കുക, റെഗുലേറ്റർ എടുത്ത് മാറ്റിയാൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഇലക്ട്രീഷ്യൻ തന്നെ വന്നിട്ടാണ് ഫാനും ഒക്കെ അസംബിളൊക്കെ ചെയ്തത്. അപ്പോൾ അസംബിളി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അലക്സ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അലക്സ ഓൾറെഡി ഓണാണ്. അപ്പോൾ നമുക്ക് എക്കോനോട് പറയാം, അലക്സ സെറ്റ് ഫാൻ സ്പീഡ് ടു 3. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഫാൻ സ്പീഡ് ഇങ്ങനെ കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. അലക്സ സെറ്റ് ഫാൻ സ്പീഡ് ടു 4. അപ്പോൾ നമുക്ക് കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഇനിയിട്ട് പോകണ്ട, ഇത്തിരി കൂടെ മടി പിടിച്ച് ഇവിടെ കിടക്കാം. അലക്സ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ആറ്റംബർഗിൻ്റെ റെനേസ സ്മാർട്ട് ഫാനിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും അതിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ അലക്സയായിട്ട് എങ്ങനെയാണ് കണക്റ്റിവിറ്റി ചെയ്യണം. സ്മാർട്ട് ഫാനാണല്ലോ, അപ്പോൾ കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം മോളിട്ട് ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ പറ്റണ്ടായില്ല. പിന്നെ അതെല്ലാം രണ്ടാമത് ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള എന്തായാലും പറഞ്ഞുതരാം. സോ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമസോണിൻ്റെ അലക്സ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസസിൻ്റെ ടാബ് ഉണ്ട് താഴെ തന്നെയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഹോം, യൂസർ സ്മാർട്ട് ഹോം സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എനേബിൾ യൂസർ സ്മാർട്ട് ഹോം സ്കിൽ എന്ന് പറഞ്ഞൊരു എനേബിൾ ചെയ്യാം. ഒരു ഓപ്ഷൻ വരും, എനേബിൾ യൂസർ സ്മാർട്ട് ഹോം സ്കിൽസ്, അത് എനേബിൾ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർച്ച് ബാർ വരും. സെർച്ച് ബാറിൽ നമ്മൾ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സ്മാർട്ട് ലൈഫ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അത് എനേബിൾ ചെയ്യാനൊരു ഓപ്ഷൻ വരും. സ്കില്ല് പോലെ തന്നെ അത് എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്കൊരു ലോഗിൻ സ്ക്രീനിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോറില്ല ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആപ്പ് വെച്ചിട്ടാണ്, ഗോറില്ല ആപ്പ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ റെനെ ആറ്റംബർഗിൻ്റെ തന്നെ റിമോട്ട് സ്മാർട്ട് റിമോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. ഞാൻ അതാണ് ഉപയോഗിച്ചത്. ഗോറില്ല ആപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും അതിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത email ID ആ പാസ്വേഡും കൊടുത്ത് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാന് അലക്സയായിട്ട് കണക്റ്റായി. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, പിന്നെ തന്നെത്താനെ എല്ലാം സെറ്റപ്പ് ഒക്കെ ആയി തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്സ വഴി നമുക്ക് ഫാൻ്റെ സ്പീഡ് കുറയ്ക്കാൻ കൂട്ടുകയും പിന്നെ അതേപോലെ തന്നെ ഓൺ ഓഫ് ചെയ്യാം. സോ ഇത്രയും ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കമ്പനി വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഓൾറെഡി നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആറ്റംബർഗിന് മെയിൽ അയച്ചാൽ കാണത്തിൻ്റെ തന്നെ എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞു തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻ്റ്ലി സർവീസസൊക്കെ ഡിലേഡാണ്, ഹോൾട്ടഡ് ആണ്, നല്ല ഡിലേ ഉണ്ടാവും. അപ്പോൾ അത് ഷോപ്പിൽ ചോദിച്ചപ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത്, ഒരാഴ്ചയൊക്കെ വരെ ചിലപ്പോൾ എടുക്കും സർവീസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാൻ ഇപ്പോൾ ഓൾറെഡി കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇൻഡിവേറ്റ് ടൈമിലൊക്കെ ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച. അന്ന് ഇൻഡിവേറ്റിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഫാൻ ഓൺ ആയിരുന്നു, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അത് ഫാൻ കുഴപ്പമൊന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മുടെ
വയറിങ്ങൊക്കെ ഒന്നായിരിക്കാം. എന്താണെങ്കിലും ഫാൻ കുഴപ്പമൊന്നും നമുക്കില്ല. അപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇനി എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനലിൽ എങ്ങനെയെങ്കിലും കൂടെ അറിയിക്കാം. സോ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ അറിയിക്കാം, ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും